എംഫ്ലിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥി പട്ടിക, എല്ലാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായപ്പോൾ ജനം ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ഒന്ന്, 9 എം എൽ എമാർ മത്സരിക്കുകയാണ്. എൽ ഡി എഫിൽ നിന്ന് 6 എം എൽ എമാരും യു ഡി എഫിൽ നിന്ന് 3 എം എൽ എമാരും പാർലമെൻറ്റിലേക്ക് ജനവിധി തേടുകയാണ്. പ്രസക്തമായ ചോദ്യം ഇതാണ്, ഈ 9 എം എൽ എമാരും ജയിക്കുകയാണെങ്കിൽ, ജയിക്കാൻ വേണ്ടിയാണല്ലോ അവരെല്ലാം മത്സരിക്കുന്നത്, ജയിക്കുകയാണെങ്കിൽ ഈ 9 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടങ്ങളിൽ ചെലവിടേണ്ടി വരുന്ന, സർക്കാർ ചെലവിടേണ്ടി വരുന്ന കോടികൾ ആരുടേതാണ്? ജനങ്ങളുടെ പണമാണ്, ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണമാണ്. ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ട് സിറ്റിംഗ് എം എൽ എമാരെ നിർത്തി മത്സരിപ്പിക്കുന്നതിൻ്റെ അനൗചിത്യം നാട്ടുകാർ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. സ്ഥാനാർത്ഥി ദാരിദ്ര്യം കൊണ്ടായിരിക്കാം, സ്ഥാനാർത്ഥികളുടെ ക്ഷാമം കൊണ്ടായിരിക്കാം, ജയിക്കാനുള്ള സ്ഥാനാർത്ഥികൾ വേറെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഈ രണ്ട് മുന്നണികളും. അതിൽ ഏറ്റവും കടുത്ത ഇത് കാണിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവർ 6 പേരെയാണ്, സിറ്റിംഗ് എം എൽ എമാരെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ 6 പേരും ജയിക്കാനാണ് അവർ നിർത്തിയിരിക്കുന്നത്. മറ്റവർ 3 പേരെ നിർത്തിയിട്ടുണ്ട്. 9 സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് ആര് വഹിക്കും? ജനങ്ങളാണ് വഹിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അധിക ഭാരമാണ് വാസ്തവത്തിൽ സിറ്റിംഗ് എം എൽ എമാരെ നിർത്തുന്നത്. ഒന്നുകിൽ നിയമനിർമ്മാണത്തിലൂടെ ഇത് പരിഹരിക്കണം, ഇല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെ നിർത്തുന്ന പാർട്ടിയിൽ നിന്ന് ഇതിന് തിരഞ്ഞെടുപ്പിനുള്ള ചെലവ് ഇലക്ഷൻ കമ്മീഷൻ ഈടാക്കണം. നമുക്കറിയാം, ഒരു നാട്ടിൽ നമ്മളൊരു വീട്ടിലൊരു പൈപ്പ് എടുക്കുകയാണെങ്കിൽ റോഡ് കട്ട് ചെയ്യണമെങ്കിൽ PWDക്ക് പണം കെട്ടിവെക്കണം. ടാർ ചെയ്യാനുള്ള പണം കെട്ടിവെച്ചാൽ മാത്രമേ നമുക്ക് ഒരു വീട്ടിലൊരു പൈപ്പ് എടുക്കാൻ പോലും പറ്റുള്ളൂ. അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഈ MLA മാർ, സിറ്റിംഗ് MLA മാർ മത്സരിക്കുമ്പോൾ അവർ ഉണ്ടാക്കുന്ന അധിക ചെലവ് ജനങ്ങളുടെ പണമാണ്. ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ വിഹിതമാണ് നികുതിയായി കൊടുക്കുന്നത്. മറ്റൊരു പ്രയോജനമുണ്ട്, അതും ഈ ജനങ്ങളുടെ ചെലവിലാണ്. മറ്റൊരു പ്രയോജനം, ഈ മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥി മോഹികളുണ്ട്. അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ അതിന് മുൻകൂട്ടി തന്നെ ഉടുപ്പ് തേച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവർ ആ മണ്ഡലങ്ങളിലെ പ്രമുഖ നേതാക്കളായിരിക്കും. അവർ അരയും തലയും മുറുക്കി രംഗത്തിറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇവരെ ജയിപ്പിച്ച് വിട്ടിട്ട് വേണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്ഥാനാർത്ഥി കുപ്പായം അണിയാൻ. അപ്പം അതും പ്രാദേശികമായി അവിടുത്തെ പ്രമുഖ നേതാക്കൾ അടുത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി മോഹികളായി നടക്കുന്നവർ എന്തായാലും ഗ്രൂപ്പ് നോക്കാതെ, ജാതി മത ഭേദമില്ലാതെ അവർ കിണഞ്ഞ് ശ്രമിക്കും ഇവരെ ജയിപ്പിച്ച് വിടാനെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതും വാസ്തവത്തിൽ ഈ ജനങ്ങളുടെ ചെലവിലാണ് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 9 സ്ഥാനാർത്ഥികളെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് കാണിക്കുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ഥാനാർത്ഥി ദാരിദ്ര്യമാണ്. സ്ഥാനാർത്ഥി ദാരിദ്ര്യം ഉണ്ടായത് എങ്ങനെയാണ്? നല്ല നേതാക്കളെ വളർത്തിയെടുക്കാത്തതുകൊണ്ടാണ്, ചെറുപ്പക്കാരായ നേതാക്കളെ തഴയുന്നത് കൊണ്ടാണ്, കടൽക്കിഴവന്മാർ കട്ടിലൊഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ നിലയ്ക്കുള്ള നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ടാണ് 20 നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള 20 സ്ഥാനാർത്ഥികളെ, 20 നേതാക്കൾ പോലും ഇല്ലാത്ത ദാരിദ്ര്യം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഇടതെന്നോ വലതെന്നോ വ്യത്യാസമില്ലാതെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം.